ഓസീസ് കാണിക്കുന്ന ഒത്തിണക്കം പേടിക്കണം. സച്ചിൻ്റെ വാക്കുകളാണ്, അതൊരു വെറും വാക്കല്ല, മുന്നറിയിപ്പ് കൂടിയാണ്. ഓവലിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ഇന്ത്യക്കെതിരെ ഓസീസ് ഇറങ്ങുമ്പോൾ നീലപ്പടയ്ക്ക് ഒന്നും എളുപ്പമല്ല. ഓസീസ് ബൗളർമാർ അപകടം വിതയ്ക്കാനുള്ള സാധ്യതയാണ് സച്ചിൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. വിൻഡീസിനെതിരുള്ള മത്സരത്തിൽ അവർ അത് തെളിയിച്ചതുമാണ്. വെറും ചാരം. പന്ത് ചുരണ്ടൽ വിഭാഗത്തിൽ കുടുങ്ങിയ ഓസ്ട്രേലിയയെ അങ്ങനെ കണ്ടവർ നിരവധിയാണ്. പക്ഷേ തിരിച്ചടികളെ ചവിട്ടുപടികളാക്കി അവർ മുളച്ചു പൊന്തി. ഡേവിഡ് വാർണർ, സ്റ്റീവൻ സ്മിത്ത് എന്നിവരില്ലാതെ തന്നെ ഇന്ത്യൻ മണ്ണിൽ അവർ പരമ്പര നേടി. ഇരുവരും തിരിച്ചെത്തിയതോടെ ശക്തി ആർജിച്ച ഓസീസിനെയാണ് ഇന്ത്യക്ക് നേരിടേണ്ടത്. തുല്യശക്തികളുടെ പോരാട്ടം. ഇന്ത്യ ഓസീസ് മത്സരത്തെ അങ്ങനെ വിശേഷിപ്പിക്കാം. ടീം എന്ന നിലയിലുള്ള ഒത്തിണക്കമാണ് കംഗാരുക്കളുടെ പ്രത്യേകത. മറുവശത്ത് കടലാസിലും കളത്തിലും ഏറ്റവും ശക്തിയാർന്ന ടീമാണ് ഇന്ത്യ. ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആദ്യ സ്ഥാനത്തുള്ള രണ്ട് താരങ്ങൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർമാരൊരാളായ MS ധോണി. ഒപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട അപൂർവ പേസംഗം. അതിനെ നയിക്കാൻ ജസ്പ്രീത് ബുംറ എന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസും. എതിരാളികളും അത്ര ചില്ലറക്കാരല്ല. ഡേവിഡ് വാർണർ, സ്റ്റീവൻ സ്മിത്ത്, ഗ്ലെൻ മാക്സ്വെൽ, അങ്ങനെ പ്രതിഭകളുടെ നിര തന്നെയുണ്ട് ഓസീസിന്. ഒപ്പം മിച്ചൽ സ്റ്റാർക്കിന്റെ വെടികുണ്ടകളും. ഇതോടെ ഒരു കാര്യം ഉറപ്പാണ്, തീ പാറുന്ന പോരാട്ടത്തിനാവും ഓവൽ സാക്ഷിയാവുക. ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ചാണ് കംഗാരുക്കൾ എത്തുന്നത്. അഫ്ഗാൻ വീര്യവും കരീബിയൻ കരുത്തും അവർക്ക് മുന്നിൽ തകർന്നു. ഇന്ത്യയും തുടക്കം മോശമാക്കിയില്ല. ദക്ഷിണാഫ്രിക്കയെ തരിപ്പണമാക്കിയാണ് കോലിപ്പട എത്തുന്നത്. ഒരുപാട് കണക്കുകൾ പരസ്പരം വീട്ടാനുള്ളപ്പോൾ മത്സരത്തിന്റെ ശൗര്യമേറും വീര്യമേറും ആകെ ക്ലാസ് ആകും. വിജയിച്ചു കയറാനുള്ള തീക്ഷ്ണതയോടെയാണ് ഇരു സംഘങ്ങളും എത്തുന്നത്. പക്ഷേ ആരാധകർ ആശങ്കയിലാണ്. ആവേശം ചോർത്തുന്ന മഴ മേഘങ്ങളെയാണ് പേടിക്കേണ്ടത്. മഴ മാറി നിൽക്കട്ടെ, പോരാട്ടം കനക്കട്ടെ.